നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിലുണ്ടാക്കിയ ഞങ്ങൾ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് പോലുള്ളൊരു മുട്ടക്കറിയും പൂരിയും സലാഡും ഇന്നത്തെ ഞങ്ങളുടെ ഭക്ഷണമാണ്. അപ്പോൾ എന്താ എണ്ണ എണ്ണ ആയിട്ടുള്ളത് ദിവസവും കഴിക്കുന്നത് നല്ലതൊന്നല്ല നമ്മുടെ ഹെൽത്തിന്. എപ്പോഴെങ്കിലൊക്കെ ഒരു എന്താ പറയുക, നമുക്കൊരു ടേസ്റ്റിന് ഒരു വെറൈറ്റി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പൂരി നല്ലതാണ്. അതുമാതിരി മുട്ടക്കറി പിന്നെ സലാഡ്, ഞാൻ കക്കടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ വെള്ളം എന്താ, നമുക്ക് സബോള എടുക്കുക, തക്കാളി എടുക്കുക, എന്താ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട് വെച്ചാൽ ക്യാരറ്റ് എടുക്കുക, ബീട്രൂട്ട് എടുക്കുക. എന്ത് കഴിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു സലാഡ് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ വീഡിയോ ആക്കിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ, ഞാൻ ഈ മുട്ടക്കറി എങ്ങനെ ഞാൻ ഉണ്ടാക്കിയത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കണത്. അപ്പോൾ ഇത് കാണാൻ മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ദീപ എന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി എന്താ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് എന്നോട് പറയൂ കേട്ടോ. ഓക്കെ, ഇത് സബോളയും തക്കാളിയും അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് മുട്ടക്കറി ഉണ്ടാക്കാനാണ് കേട്ടോ. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ദാ ഇവിടെ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമുക്കിത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്നും മൂപ്പിച്ച് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ കടുക് ഇടാറില്ല. ആദ്യം ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കും. ഇപ്പോൾ നമുക്ക് സബോള ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇഞ്ചി നമ്മുടെ സബോളയും കൂടി ഒന്ന് മൂപ്പിക്കുക. ഇതിലേക്ക് രണ്ട് കറിവേപ്പിലയും ഒരു മൂന്ന് പച്ചമുളക് കൂട്ടുമ്പോൾ ഒന്നും കൂടി നമുക്ക് ഒന്ന് താളിച്ചെടുക്കുക. ഒന്ന് ഇത് ഈ ഒരു പരുവാവണ സമയത്ത് നമുക്ക് ഇതിലേക്കൊരു രണ്ട് തക്കാളി, എൻ്റെ ചെറിയ തക്കാളിയായ കാരണം ഞാനൊരു നാല് തക്കാളി, കുഞ്ഞു കുഞ്ഞു തക്കാളി ആയിരുന്നു, നാല് തക്കാളി ഇട്ടിട്ടുണ്ട്. നമുക്കൊരു മീഡിയം വലുപ്പമൊക്കെ ഉള്ളതാണെന്ന് വെച്ചാൽ രണ്ട് തക്കാളി ഇട്ടാൽ മതി. ഇതൊന്ന് വഴറ്റി കിട്ടട്ടെ. മസാല ഇട്ട് വെച്ചിട്ടുണ്ട്, മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്, ഗരം മസാല എടുത്തിട്ടുണ്ട്, മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനം നമുക്ക് ഇതാ നമ്മുടെ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. എനിക്കിട്ട് കൊടുക്കുക. ഇനി ഇത് നല്ല പോലെ ഒന്ന് നല്ലോണം ഇതിൻ്റെ ഈ പച്ചമണം മാറണ വരെ വഴറ്റണം. ഞാൻ ഇത് നല്ലോണം വഴറ്റിയതിന് ശേഷം, കുട്ടികൾക്ക് ഇഷ്ടമല്ല അങ്ങനെ ഉള്ളി തക്കാളിയൊക്കെ കിടക്കുന്നത് കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ തക്കാളി നല്ലോണം ഉടയണ വരെ വഴറ്റാതിരുന്നത്. വഴണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മളിത് ചേർത്തിട്ട് നല്ലോണം പച്ചമണം മസാലയുടെ പോണവരെ കഴിഞ്ഞ് വഴറ്റിയതിന് ശേഷം ഇത് ഓഫ് ചെയ്യും. ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നല്ല പോലെ ഇത് അരച്ചെടുക്കും. അതുകൊണ്ടാണ് കേട്ടോ തക്കാളി ഞാൻ ഉടയ്ക്കാതിരുന്നത്. അരച്ചാൽ ചില സമയത്ത് ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുമ്പോൾ തക്കാളി ഉടക്കും. കുട്ടികൾക്ക് അധികം ഇഷ്ടമല്ല അത്, അവർക്കിങ്ങനെ ടേസ്റ്റ് പോലെ ആയി കാണേണ്ടതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അധികവും അരച്ചിട്ടുണ്ടാക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് നമുക്കിത് നല്ലോണം ഒന്ന് വഴഞ്ഞിട്ടുണ്ട് കേട്ടപ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വയ്ക്കാം. ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് നല്ലോണം ചൂടാറി ഇതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ അരച്ചത് അതേ ചീഞ്ചട്ടിക്ക് തന്നെ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഗ്രേവി ആക്കണം. അതിനിപ്പോൾ തന്നെ ഞാൻ മിക്സിയുടെ നമുക്ക് ജാറുണ്ടല്ലോ അത് കഴുകി ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് ആവശ്യത്തിന് ഗ്രേവി ആക്കാം. ഞാനിപ്പോൾ ഇത് ചപ്പാത്തിയുടെ പൂരിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ പാകത്തിനുള്ളൊരു കറിയാണ് ആക്കണത്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് പൂരിയാണ്. അപ്പോൾ നമുക്ക് ഇത്തിരി എന്തായാലും ഒരു ഗ്രേവി വേണം പൂരിയും ചപ്പാത്തിയൊക്കെ കഴിക്കാൻ. അപ്പോൾ ഞാനതിൽ ഇത്തിരിയും കൂടി ഒന്ന് വെള്ളം ഒഴിക്കട്ടെ. ഇപ്പോൾ ഗ്രേവിയിൽ പാകത്തിന് വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചു, തിളച്ച് വരാൻ തുടങ്ങി. ഈ സമയത്ത് നമുക്കിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കുക. മുട്ടയിട്ടിട്ട് ഒന്നും കൂടിയും തിളയ്ക്കട്ടെ. ഇപ്പോൾ കറി റെഡിയായി. ഈ സമയത്ത് മല്ലിയിലി ഉണ്ടെങ്കിൽ മല്ലിയില തൂവാ, എൻ്റെ അടുത്ത് മല്ലിയിലി ഇല്ല. മല്ലിയിലി ഉണ്ടെച്ച മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്ത് എടുക്കുക. അടിപൊളി നമുക്ക് എന്താ പറയുക, റൊട്ടിയുടെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും നമ്മുടെ പൂരിയുടെ കൂടിയും ചോറിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാം. ഇപ്പോൾ എന്തോ ഓഫ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ കണ്ടുവല്ലോ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെന്നുള്ളത്. എല്ലാവർക്കും അറിയണത് തന്നെയാണ് എനിക്കറിയാം. ഇങ്ങനെ തന്നെ പലരും ഉണ്ടാക്കേണ്ടാവും. അപ്പോൾ ചിലർ
വെറുതെ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി മസാലയിട്ട് അതിൽ നമ്മൾ എന്താ പറയുക നമ്മുടെ മുട്ട വേവിച്ചതിട്ടിട്ട് ഉണ്ടാക്കണതുകൊണ്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്താ അതിൽ നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ചില കുട്ടികൾക്ക് ഇങ്ങനെ കാണണത് ഇഷ്ടമുണ്ടാവില്ലേ, അവർക്ക് ഇങ്ങനെ ഗ്രേവി ആയിട്ടുള്ളത് ഇഷ്ടമുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലതാണ്, ടേസ്റ്റും നല്ല അടിപൊളിയാണ്. ലാസ്റ്റ് ഞാൻ ഇത്തിരി ഒരു പിഞ്ച് മസാല ഗരം മസാല ഒന്നും കൂടി ഒന്ന് തൂവി കഴിഞ്ഞ് കഴിഞ്ഞാൽ മല്ലിയിലയും കൂടി ഇട്ട അടിപൊളിയാണ്. ഉണ്ടാക്കിയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് കഴിച്ച് നോക്കിട്ടോ. ഓക്കെ.